ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സി ബി ടി പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ സി ബി ടി രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എ എന്ന് പറയുന്നതാണ് നമ്മുടെ ന്യൂമറസി, അല്ലേ? നമ്മുടെ ഡ്രഗ് കാൽക്കുലേഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് പാർട്ട് എയിൽ, ന്യൂമറസിയിൽ. അതിൽ ന്യൂമറസിയിലും മെട്രിക് കൺവേർഷൻ, അതായത് നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് കൺവേർഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് എങ്ങനെ ഗ്രാമിനെ മില്ലിഗ്രാം ആക്കാം, മില്ലിഗ്രാമിനെ ഗ്രാം ആക്കാം, അല്ലെങ്കിൽ മൈക്രോഗ്രാം ആക്കാം എന്നൊക്കെ ഉള്ള ഒരു നോർമൽ ബേസിക് കാൽക്കുലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യം നമുക്ക് മെട്രിക് കൺവേർഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാം, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ മെഡിസിൻ വരുന്നത് എങ്ങനെയാണ്. ഒന്നെങ്കിൽ ഗ്രാമിലായിരിക്കും, അല്ലെങ്കിൽ മില്ലിഗ്രാമിലായിരിക്കും, അല്ലെങ്കിൽ മൈക്രോ ഗ്രാമിലായിരിക്കും. അപ്പോൾ കെ ജിയിൽ ഒരിക്കലും വരാറില്ല അല്ലേ, കിലോഗ്രാമിൽ ഒരിക്കലും വരാറില്ല. പക്ഷെ നമുക്ക് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഡിഫറൻസ് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കിലോഗ്രാം വെച്ചിട്ട് തൊട്ട് തുടങ്ങാം കേട്ടോ. കിലോഗ്രാം തൊട്ട് നോക്കാം. അപ്പൊ കിലോഗ്രാം എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത്. ഏറ്റവും വലുത് ആരാണ്? കിലോഗ്രാം. ഏറ്റവും ചെറുതാരാന്ന് നോക്കിക്കേ, മൈക്രോഗ്രാം. മൈക്രോഗ്രാം ആണ് ഏറ്റവും ചെറുത്. ഏറ്റവും വലുതാണ് കിലോഗ്രാം, ഏറ്റവും ചെറുതാണ് മൈക്രോഗ്രാം. അപ്പൊ കിലോഗ്രാം എന്ന് പറയും നമ്മളിങ്ങനെ എഴുതുന്ന, സാധാരണ കെ ജിയിലാണ് എഴുതുന്നത്. ഗ്രാം എന്നുള്ളത് ജി, സ്മോൾ ലെറ്റർ ജി ആണ് സാധാരണ എഴുതുന്നത്. മില്ലിഗ്രാം എം ജി, എം ജി എന്നെഴുതും. മൈക്രോഗ്രാം എം സി ജി എന്നെഴുതും. അപ്പൊ നോക്കിയേ, ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലോട്ട് വരുവാണല്ലേ. ഏറ്റവും വലുത് കിലോഗ്രാം, കിലോഗ്രാമിനെ കഴിഞ്ഞ് ചെറുതാണ് ഗ്രാം, ഗ്രാമിനെ കഴിഞ്ഞ് ചെറുതാണ് മില്ലിഗ്രാം, മില്ലിഗ്രാമിനെ കഴിഞ്ഞ് ചെറുതാണ് എം സി ജി, അതായത് മൈക്രോഗ്രാം. ഇനി നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴോ, എം സി ജിയെ കഴിഞ്ഞും വലുതാണ് മില്ലിഗ്രാം, മില്ലിഗ്രാമിനെ കഴിഞ്ഞും വലുതാണ് ഗ്രാം, ഗ്രാമിനെ കഴിഞ്ഞും വലുതാണ് കിലോഗ്രാം എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു കാൽക്കുലേഷൻ ആണ് ലിറ്ററും എം എൽ ഒ, അല്ലെ. ലിറ്ററും നമുക്ക് ഫ്ലൂയിഡ് വരും, ഐ വി ഫ്ലൂയിഡ് ഒക്കെ വരുന്നത് 500 ml, മില്ലി ലിറ്ററിൽ വരാം സാധാരണ, അല്ലെങ്കിൽ ചിലപ്പോൾ ലിറ്ററിൽ വരാം, 1 ലിറ്റർ ഒക്കെ വരാം അല്ലെ. നോർമൽ സലൈനൊക്കെ 1 ലിറ്റർ ആയിരിക്കും വരുന്നത്. അപ്പൊ ലിറ്ററും ഉണ്ട്, മില്ലി ലിറ്ററും ഉണ്ട്. നോക്കിക്കേ, ലിറ്റർ ആണ് വലുത്, മില്ലി ലിറ്റർ ആണ് ചെറുത്. ലിറ്ററിനെ കഴിഞ്ഞ് ചെറുതാണ് മില്ലി ലിറ്റർ എന്ന് നോക്കാം, നമുക്കറിയാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കാൽക്കുലേഷനിൽ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ് അല്ലെ. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. 1 ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണ്. 1 മില്ലിഗ്രാം എന്ന് പറയുന്നത് 1000 mcg, അതായത് മൈക്രോഗ്രാം. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ml. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടൊരു വാല്യൂ കിട്ടി, എത്രയാണ്? 1000 അല്ലെ. അപ്പൊ 1000 എന്ന് പറയുന്നതാണ് ഓരോന്നും എത്ര മടങ്ങാണെന്ന് കാണിക്കുന്നത്. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ഒന്നിച്ച് ചേരുന്നതിനെയാണ് നമ്മൾ 1 കിലോഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1000 മില്ലിഗ്രാം ഒരുമിച്ച് ചേരുന്നതിനെയാണ് നമ്മൾ 1 ഗ്രാം എന്ന് പറയുന്നതും, 1000 മൈക്രോഗ്രാം ഒരുമിച്ച് ചേരുന്നതിനാണ് നമ്മൾ 1 മില്ലിഗ്രാം എന്ന് പറയുന്നത്, 1000 ml ചേരുന്നതാണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കിട്ടി, അതാണ് 1000 എന്നുള്ളത്, 1000. അപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് കാൽക്കുലേഷൻ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കാരണം ഒന്നെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, വലുതിനെ ചെറുതാക്കണം അല്ലെ, ഒന്നെങ്കിൽ നമുക്ക് എന്താണ് ഗ്രാമിനെ മില്ലിഗ്രാം ആക്കണം, അല്ലെങ്കിൽ നേരെ തിരിച്ച് മില്ലിഗ്രാമിനെ ഗ്രാം ആക്കണം, അല്ലെങ്കിൽ കിലോഗ്രാമിനെ ഗ്രാം ആക്കണം, അല്ലെങ്കിൽ ഗ്രാമിനെ കിലോഗ്രാം ആക്കണം, അല്ലെങ്കിൽ ലിറ്ററിനെ എം എൽ ആക്കണം, എം എല്ലിനെ ലിറ്റർ ആക്കണം. അപ്പോൾ കാൽക്കുലേഷൻ നമ്മൾ മെയിൻ ആയിട്ടും ബേസിക്കലി ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, ഈ കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ടുള്ള 1000 വെച്ചിട്ടാണ്, 1000 വെച്ചിട്ടാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാമേ. നോക്കിക്കെ, ഇഫ് യു വോണ്ട് ടു കൺവേർട്ട് ഫ്രം ബിഗ് ടു സ്മോൾ, യു മൾട്ടിപ്ലൈ ബൈ 1000. നമുക്ക് വലുതിനെ ചെറുതാക്കാനായിട്ട്, വലുതിനെ ചെറുതാക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അതൊരു സീക്വൻസ് ആയിട്ടാണ് പോകുന്നത് അല്ലേ. അതായത് കെ ജി, കെ ജി ആണ് ഏറ്റവും വലുത്. ഏറ്റവും വലുതായ കെ ജിനെ ഗ്രാമിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യണം, നമുക്ക് തന്നിരിക്കുന്ന കെ ജിനെ മൾട്ടിപ്ലൈ ബൈ 1000, 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി ഗ്രാമിനെ മില്ലിഗ്രാം ആക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് തന്നിരിക്കുന്ന ഗ്രാമിനെ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. മില്ലിഗ്രാമിനെ നമ്മൾ എന്താക്കണം, മൈക്രോഗ്രാം ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ തന്നിരിക്കുന്ന മില്ലിഗ്രാമിനെ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി നമുക്ക് ലിറ്റർ ആണ് തന്നിരിക്കുന്നത്, ലിറ്റർ ആണ് വലുത് അല്ലെ. ലിറ്ററിനെ സ്മോൾ ആയ എം എൽ ആക്കണം, മില്ലി ലിറ്റർ ആക്കണം. എന്ത് ചെയ്യണം, സിമ്പിൾ ആണ്, ലിറ്ററിനെ നമ്മൾ എത്രയാണോ തന്നിരിക്കുന്നത് അതിനെ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യം, ബിഗ് ടു സ്മോള്, വലുതിനെ ചെറുതാക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്ലൈ ബൈ 1000. ഇനി അടുത്തയിലോട്ട് നമുക്ക് പോകാം. ഇനി നമുക്ക് നേരെ തിരിച്ച് ചെയ്യണം അല്ലെ, ചെറുതിനെ വലുതാക്കണം. ഇഫ് യു വാണ്ട് ടു കൺവേർട്ട് ഫ്രം സ്മോൾ ടു ബിഗ്, യു ഡിവൈഡ് ബൈ 1000. ചെറുതിനെ വലുതാക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്,
ഡിവൈഡഡ് ബൈ തൗസൻഡ്. നമ്മൾ മറ്റേടുത്ത് മൾട്ടിപ്ലൈ ബൈ ആണ് തൗസൻഡ് ചെയ്തതെങ്കിൽ ഇവിടെ നമുക്ക് ഡിവൈഡഡ് ബൈ തൗസൻഡ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നേരെ തിരിച്ച് നോക്കിക്കുകയും ഏറ്റവും ചെറുത് നമ്മൾ പറഞ്ഞല്ലേ മൈക്രോഗ്രാം ആണ്. മൈക്രോഗ്രാമിനെ മില്ലിഗ്രാം ആക്കാൻ എന്ത് ചെയ്യണം? മൈക്രോഗ്രാം ഡിവൈഡ് എത്രയാണോ നമുക്ക് തന്നിരിക്കുന്ന മൈക്രോഗ്രാം അതേ ഡിവൈഡഡ് ബൈ തൗസൻഡ്. ഇനി മില്ലിഗ്രാമിനെ ഗ്രാം ആക്കണം. നമ്മൾ എന്ത് ചെയ്യണം? മില്ലിഗ്രാം എത്രയാണോ നമുക്ക് തന്നിരിക്കുന്നത് അതേ ഡിവൈഡ് ബൈ തൗസൻഡ്. ഇനി ഗ്രാമിനെ നമുക്ക് കെ ജി ആക്കണം. എന്ത് ചെയ്യണം? നമ്മൾ ഗ്രാം എത്രയാണോ തന്നിരിക്കുന്നത് അതേ ഡിവൈഡ് ബൈ തൗസൻഡ്. ഇനി നേരെ തിരിച്ചെന്താണ്? നമ്മളുടെ എം എൽ അല്ലെ, മില്ലി ലിറ്ററിനെ ലിറ്റർ ആക്കണം. എന്ത് ചെയ്യണം? മില്ലി ലിറ്റർ എത്രയാണോ തന്നിരിക്കുന്നത് അതേ ഡിവൈഡ് ബൈ തൗസൻഡ് എഴുതിയാൽ നമുക്ക് എത്ര ലിറ്റർ ആണെന്ന് കിട്ടും. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ. അപ്പൊ നമുക്ക് രണ്ടുമൂന്ന് എക്സാമ്പിൾ ചെയ്യാം. നോക്കിക്കേ, എക്സാമ്പിൾ നമ്പർ വൺ, കൺവേർട്ട് 7.5 kg ടു ഗ്രാം. അതായത് നമുക്കിവിടെ കാണാൻ പറ്റും kg എന്ന് പറയുന്നത് ബിഗ് ആണ് അല്ലെ, കിലോഗ്രാം ആണ് ഏറ്റവും വലുത്. അതിനെ നമ്മൾ ഗ്രാമിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ബിഗ് ടു സ്മോൾ ആണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു എന്ത് ചെയ്യണം, ബിഗ് ടു സ്മോൾ ആണെങ്കിൽ മൾട്ടിപ്ലൈ ബൈ തൗസൻഡ്. 7.5 × 1000 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 7500 ഗ്രാം. ഗ്രാം എന്നുള്ള ആ ഒരു വാല്യൂ എഴുതാൻ നമ്മൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. അതായത് 7500 ഗ്രാം എന്ന് തന്നെ എഴുതണം. ഇനി എക്സാമ്പിൾ നമ്പർ ടു നമുക്ക് നോക്കാം. കൺവേർട്ട് 7280 MCG ടു MG. അപ്പൊ ഏറ്റവും കുഞ്ഞവൻ MCG അല്ലെ, മൈക്രോഗ്രാം. മൈക്രോഗ്രാമിനെ MG യിലോട്ട് മാറ്റുകയാണ്. അപ്പൊ ചെറുതാണ് അല്ലെ, ചെറുതിനെ ബിഗ് ആക്കുവാണ്. സ്മോൾ ടു ബിഗ്, സ്മോൾ ടു ബിഗ് ആണ് ആക്കണമെങ്കിൽ നമ്മൾ പഠിച്ച എന്താണ്, ഡിവൈഡ് ബൈ തൗസൻഡ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, 7280 ഡിവൈഡ് ബൈ തൗസൻഡ്. ആൻസർ എത്രയും നമുക്ക് കിട്ടുന്നത്, 7.28 MG എന്നുള്ളതായിരിക്കും ഉത്തരം കിട്ടുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ നമ്പർ 3, കൺവേർട്ട് 1.5 liter ടു ML. അതായത് ബിഗ് ടു സ്മോൾ ആണ് അല്ലെ, ലിറ്റർ വലുതാണ്, എം എൽ എന്ന് പറയുന്നത് ചെറുതാണ്. ബിഗ് ടു സ്മോൾ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ബൈ തൗസൻഡ്. അതായത് 1.5 × 1000. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 1500 ML എന്നുള്ളത്. ഇനി മറ്റൊരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. എക്സാമ്പിൾ നമ്പർ 4, കൺവേർട്ട് 55 ML ടു ലിറ്റേഴ്സ്. അതായത് 55 ML, ചെറുതാണ് അല്ലെ, സ്മോൾ ടു ബിഗ് ആണ്. സ്മോൾ ടു ബിഗ്, എം എല്ലിനെ നമ്മൾ ലിറ്റർ ആക്കുവാണ്. അപ്പൊ നോക്കിയാൽ സ്മോൾ ടു ബിഗ് ആകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഡിവൈഡ് ബൈ തൗസൻഡ്. അപ്പൊ 55 ÷ 1000 ആൻസർ എത്ര വരും, 0.055 liters എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊരു ഹോംവർക്ക് പോലെ ചെയ്യാം. ട്രൈ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിക്കേം. കൺവേർട്ട് 4.56 gram ടു MG. 4.56 gram ടു MG. അപ്പൊ ഇവിടെ എന്താണ് ആകുന്നത്, നമ്മൾ എന്താ ചെയ്യുന്നത്, ബിഗ് ടു സ്മോൾ ആണ്. അപ്പൊ ബിഗ് ടു സ്മോൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ബൈ തൗസൻഡ്. ഇനി ചേഞ്ച് 75 MCG ടു MG. MCG എന്ന് പറയുന്നത് ചെറുതാണ്, ചെറുതിനെ വലുതാക്കാൻ ഡിവൈഡ് ബൈ തൗസൻഡ്. ഇനി കൺവേർട്ട് 0.78 MG ടു MCG. അപ്പൊ MG നെ MCG ആക്കുവാണ് അല്ലെ, ബിഗ് ടു സ്മോൾ ആണ്. ബിഗ് ടു സ്മോൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ, മൾട്ടിപ്ലൈ ബൈ തൗസൻഡ്, മൾട്ടിപ്ലൈ ബൈ തൗസൻഡ്. ഇനി അടുത്ത രണ്ട് എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. നോക്കിക്കേ, ചേഞ്ച് 950 MG ടു ഗ്രാം. MG നെ ഗ്രാം ആക്കുന്നത് എന്താണ്, സ്മോൾ ടു ബിഗ് ആണ്. കൺവേർട്ട് 0.5 liters ടു ML. ഇവിടെയും ബിഗ് ടു സ്മോൾ ആണ് കാൽക്കുലേഷൻ വരുന്നത്. ചേഞ്ച് 452 ML ടു ലിറ്റേഴ്സ്. അപ്പൊ ഇവിടെ എന്താണ്, ചെറുതിനെ വലുതാക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ പഠിച്ച ഇത് വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യാവോ എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. പറ്റുമെങ്കിൽ ട്രൈ ചെയ്തിട്ടൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ, കമന്റ് ചെയ്യണം. അപ്പൊ എനിക്കറിയാൻ പറ്റും എത്ര പേർക്ക് ഇത് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.